ജാതി വിവേചനം നേരിടേണ്ടി വന്നെന്ന വെളിപ്പെടുത്തലുമായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഒരു ക്ഷേത്രത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പൂജാരിമാർ വിളക്ക് കത്തിച്ച ശേഷം മന്ത്രിയായ തനിക്ക് വിളക്ക് നൽകാതെ നിലത്തുവെച്ചു. ജാതീയമായി വേർതിരിവിനെതിരെ അതേ വേദിയിൽ തന്നെ പ്രതിഷേധം അറിയിച്ചതായും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂരിലെ ക്ഷേത്രത്തിലെ നടപ്പന്തൽ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഞാനൊരു ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് പോയി. ആ ക്ഷേത്രത്തിൽ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അവിടുത്തെ മെയിൻ പൂജാരി ഒരു വിളക്ക് കത്തിച്ച് വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്ക് കത്തിക്കാൻ എന്നെ എനിക്ക് കൊണ്ടും തരാൻ വേണ്ടി വരിക എന്ന് വെച്ച് ഞാനങ്ങനെ ഗമയിൽ നിന്നു. ഗമയിൽ നിന്നില്ല, എനിക്ക് പറയുകയാണ് നിങ്ങൾ. അങ്ങനെ വിളക്ക് കൊണ്ടുവന്ന് നേരെ ഇയാൾ എൻ്റെ കയ്യിൽ തരുന്നില്ല, നേരെ കൊണ്ടുവന്ന് വിളക്ക് അദ്ദേഹം കത്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ആചാരത്തിനെ തൊട്ട് കളിക്കേണ്ടതെന്ന് ചോദിച്ച് ഞാൻ മാറി നിന്നു. അയാൾ കത്തിച്ചു. അതിനുശേഷം അവിടുത്തെ സഹപൂജാരിക്ക് വീണ്ടും ഈ വിളക്ക് കൊടുത്തു, അയാളും കത്തിച്ചു. അയാൾ കത്തിച്ചപ്പോഴും ഞാൻ എൻ്റെ വിചാരം എന്താ വെച്ചാൽ എനിക്ക് തരുമെന്നാണ്. പിന്നെ തന്നില്ല. അപ്പോൾ അയാൾ വേഗം നിലത്ത് വെച്ചു വിളക്ക്. വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കത്തിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. ഞാൻ കത്തിക്കണോ എടുക്കണോ? ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. പണി നോക്കാൻ പറയുക മാത്രമല്ല, അപ്പം തന്നെ അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചു. ഞാൻ തരുന്ന പൈസയ്ക്ക് നിനക്ക് അയിത്തമില്ല, ഉണ്ടോ? ഞാൻ തരുന്ന പൈസയ്ക്ക് അയിത്തമില്ല, എനിക്ക് അയിത്തമാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അമൽ ചേരുന്നുണ്ട്. അമൽ, ജാതി വിവേചനം നേരിടേണ്ടി വന്നെന്ന വെളിപ്പെടുത്തലുമായി ദേവസ്വം മന്ത്രിയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഇത് ഏത് സമ്മേളനത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ? ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം മന്ത്രി ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഒരു പൊതുപരിപാടിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് ജനുവരി 26-ാം തീയതിയാണ്. പയ്യന്നൂരിലെ നമ്പ്യാത്ര കൊവ്വൽ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അനുഭവം മന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ക്ഷേത്രത്തിലെ നടപ്പന്തലിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങ് നടക്കുകയായിരുന്നു. ഭദ്രദീപം തെളിയിക്കലിൻ്റെ ഭാഗമായി ആദ്യം അവിടെ ഉണ്ടായിരുന്ന പൂജാരി ഭദ്രദീപം തെളിയിക്കുന്നു. രണ്ടാമതായി സഹപൂജാരി ഭദ്രദീപം തെളിയിക്കുന്നു. മൂന്നാമത് ഈ ഭദ്രദീപം തെളിയിക്കാനുള്ള ദീപം കൈമാറേണ്ടത് മന്ത്രിക്കായിരുന്നു. എന്നാൽ മന്ത്രിയുടെ കയ്യിൽ ഈ ദീപം നൽകാതെ അത് താഴെ വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ശേഷം മന്ത്രിയോട് അത് എടുത്ത് കത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രി അതിന് തയ്യാറാകാതെ അതൃപ്തി അറിയിച്ചു പിന്നോട്ട് മാറി നിന്നു. ഈ സമയം അവിടെ ഇടപെട്ട എക്സിക്യൂട്ടീവ് ഓഫീസറായ ബീന ഈ ഭദ്രദീപം എടുത്ത് മന്ത്രിയുടെ കയ്യിലേക്ക് നൽകി. എന്നാൽ മന്ത്രി വീണ്ടും തന്നെ കൊണ്ട് കഴിയില്ലാതെ താൻ ഭദ്രദീപം കത്തിക്കില്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ശേഷം ഈ ബീന ഭദ്രദീപം തെളിയിച്ച് വീണ്ടും മന്ത്രിക്ക് തന്നെ നീട്ടി. ശേഷം ഈ ഭദ്രദീപം തെളിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ വീണ്ടും തന്നെക്കൊണ്ട് താൻ അത് കത്തിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ തന്നെ പയ്യന്നൂർ MLA TA മധുസൂദനും ഈ ഒരു സന്ദർഭത്തിൽ അവിടെ ഇടപെട്ടു. ഇതായിരുന്നു സംഭവം. ശേഷം ഇതിനുശേഷം ഈ ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി അവിടെ പ്രസംഗിക്കുമ്പോഴും ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. തനിക്ക് ചെറുപ്പം മുതൽ തന്നെ ഇത്തരത്തിൽ ജാതി വിവേചനം നേരിട്ടിരുന്നു. ഒപ്പം തന്നെ ഇന്ന് ഇവിടെ ഉണ്ടായ ഈ പരിപാടിയിലും തനിക്ക് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. താൻ ജാതി വിവേചനം ഇവിടെ വെച്ചും നേരിട്ടിരിക്കുന്നു എന്ന രീതിയിൽ മന്ത്രി അവിടെ ആ പൊതുപരിപാടിയിൽ ആ ഉദ്ഘാടന പരിപാടിയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ ലജ്ജാകരമായ ഒരു കാര്യം എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചൊരു മന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മന്ത്രി ഇത് പൊതുപരിപാടിയിൽ പറഞ്ഞതിനാൽ തന്നെ ഏറെ ഗൗരവമേറിയ ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭദ്ര അമൽ, ഈ സംഭവം വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ ക്ഷേത്ര ഭാരവാഹികൾ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികളെ ബന്ധപ്പെട്ടിരുന്നു. അവരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്ന രീതിയിലൊക്കെ അവരോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അവർ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അറിയില്ല എന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇത് പയ്യന്നൂരിലെ നമ്പ്യാത്ര കൊവ്വൽ ശിവക്ഷേത്രത്തിൽ വെച്ച് നടന്ന സംഭവമായിരുന്നു. എന്നാൽ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അറിയില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ നിലവിലുള്ളത്. എന്തായാലും ജാതി വിവേചനം നേരിടേണ്ടി വന്നെന്ന വെളിപ്പെടുത്തലുമായുള്ള ദേവസ്വം മന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് നമുക്ക്